മഞ്ചേശ്വരം ബാക്രബയിൽ നബീസയ്ക്കെതിരെ കള്ളവോട്ട് ആരോപണം ഉയർന്നത് തെറ്റിദ്ധാരണ മൂലമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. സംഭവത്തിൽ ഒരു പാർട്ടി ഏജന്റിനും പരാതിയില്ലെന്നും പ്രിസൈഡിംഗ് ഓഫീസറാണ് പോലീസിനെ വിളിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നേരത്തെ കാസർഗോഡ് വോർക്കാടി പഞ്ചായത്തിലെ ബാക്രബയിൽ നബീസ എന്ന സ്ത്രീ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയരുകയും അവരെ പോലീസ് കേസെടുക്കുകയും സാഹചര്യമുണ്ടായി. പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ചതാണെന്നാണ് ഈ പ്രദേശവാസികളും പഞ്ചായത്ത് ഭാരവാഹികളും അമ്മോട് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും അതിൽ സംഭവിച്ചത്? എന്താണ് രണ്ട് നബീസമാരുണ്ടാവുകയും അവർ കൺഫ്യൂഷൻ വരാൻ ഉള്ള ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? ബൂത്ത് നമ്പർ 40, 42 രണ്ടും ഒരേ സ്കൂളിലാണ് ഈ ബൂത്ത് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് മാരേജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ളൂ. പക്ഷെ ഇതേ സ്ഥലമാണ്, അപ്പൊ ബൂത്ത് ഒന്നും വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പാർലമെന്റിൽ അവർ വോട്ട് ചെയ്തിരുന്നു. അതേ രീതിയിൽ അവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നബീസ ഇവിടെ വരികയും UDFന്റെ കൗണ്ടറിൽ വന്നിട്ട് സ്ലിപ്പ് ചോദിക്കുമ്പോൾ അപ്പൊ വോട്ട് ഇല്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ നേരെ അത് കുറച്ചും കഴിഞ്ഞിട്ട് LDFന്റെ കൗണ്ടറിൽ നിന്ന് ആൾക്കാർ അവർ വിളിച്ച് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു, സ്ലിപ്പ് കൊടുത്ത് LDFന്റെ കൗണ്ടറിൽ നിന്നാണ്. അങ്ങനെ അവർ പോയി പോളിംഗ് സ്റ്റേഷനിൽ പോയിട്ട് വോട്ട് ചെയ്യുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് ഇവരെ വോട്ടല്ല എന്ന് അവിടുന്ന് നമ്മളെ പോളിംഗ് ഏജന്റുമാർ പറയുകയും ഇവരെ ബൂത്ത് ചിലപ്പോൾ മറ്റേ ബൂത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ID കാർഡ് അതൊക്കെ അവരെ കയ്യിലുണ്ട്, അത് പറഞ്ഞിട്ടേ ഉള്ളൂ. അവരെ തിരിച്ചയക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രിസൈഡിംഗ് ഓഫീസർ തെറ്റായ റിപ്പോർട്ട് കൊടുത്ത് ആൾമാറാട്ടം നടത്തിയിട്ട് കള്ളവോട്ടിന് വന്നെന്ന് പറഞ്ഞിട്ട് കളവ് റിപ്പോർട്ട് കൊടുത്തനുസരിച്ചാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. പക്ഷെ അവർക്ക് ഒരു യഥാർത്ഥത്തിൽ അവർ അറിവോടുകൂടി പോയതല്ല, പക്ഷെ സ്ലിപ്പ് കൊടുത്തത് LDFന്റെ കൗണ്ടറിൽ നിന്നാണ് അവർക്ക്. ഇതില് ശരിക്കും ഈ നബീസ എന്നുള്ള പേരിൽ ആ നാട്ടിൽ തന്നെ വേറൊരാളുണ്ടാവുകയോ ആരുടെ സ്ലിപ്പ് ആയിട്ടാണ് അവർ വന്നത്? ഈ നബീസയുടെ വീടും തൊട്ടപ്പുറത്തെ അയൽവാസിയുടെ ഒരു വീട്ടിൽ രണ്ട് നബീസമാർ അടുത്തടുത്താണ്. അപ്പൊ അതുകൊണ്ട് തൊട്ടപ്പുറത്തെ അയൽവാസി അയൽപ്പക്കത്തുള്ള വീട്ടുകാരുടെ നബീസയുടെ സ്ലിപ്പാണ് അവർ എഴുതി കൊടുത്തത്. പക്ഷെ ഈ കക്ഷിക്ക് അവർക്ക് അറിയില്ല ഇത് അവരതാണോ എന്റേതാണോ എന്ന് അറിയില്ല. അപ്പൊ പോളിംഗ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് അറിഞ്ഞത്. അവിടുന്ന് തിരിച്ചയക്കുന്ന കാര്യമേ ഉണ്ടായുള്ളൂ. അപ്പൊ അതിൽ ഇത് വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ്.